കർഷകരെ സംരക്ഷിക്കാനും സഹായിക്കാനുമാണ് കാർഷിക ഇൻഷുറൻസ് പോലുള്ളവ നൽകുന്നതെന്ന് മന്ത്രി പി പ്രസാദ്. തിരുവനന്തപുരത്ത് കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയെ കരുതലോടെ കാണണം. വർദ്ധിച്ചുവരുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് നാശനഷ്ടങ്ങളും കാരണം കർഷകർ കൃഷി ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു. പലയിടങ്ങളിലും ഇതെല്ലാം കൂടി ചേർന്ന് ഒന്നാവുന്നുണ്ട്. ആ സംസ്ഥാനത്തിന്റെ മാത്രമാവുന്ന പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന വിള ഇൻഷുറൻസ് ഫ്ളാഗ്ഷിപ്പ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 51,962 കർഷകർക്ക് 94,28,00,000 രൂപയുടെ നഷ്ടപരിഹാര തുകയും ചടങ്ങിൽ കൈമാറി. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയാണ് 2022 ഖാരിഫ് സീസണിലെ ഇൻഷുറൻസ് തുക വിതരണം ചെയ്യുന്നത്. കാലാവസ്ഥ അടിസ്ഥാനമാക്കി നൽകുന്ന വിള ഇൻഷുറൻസ് കേരളത്തിൽ പ്രതിവർഷം ശരാശരി 1.5 ലക്ഷം കർഷകർക്കാണ് ലഭിക്കുന്നത്.